Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒരു വെല്ലുവിളിയുമായി നിൽക്കുന്നു. ആ വെല്ലുവിളിയുമായി നിൽക്കുന്ന ആ വിഷയങ്ങൾ നാളെ നേരം വെളുക്കുമ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യും, ഇങ്ങനെയുള്ള ചില വെല്ലുവിളികളുടെ മുൻപിൽ നിൽക്കുന്ന ആരൊക്കെയോ ഈ മിലേക്ക് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓർപ്പിക്കുന്നു, ഒന്ന് രാജാക്കന്മാർ 19:2 അതിൻ്റെ 2 നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഈ വാക്ക് ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും വാക്കുകൾ നാളെ ഈ നേരത്ത്, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ചങ്കെടുപ്പ് കൂടുകയാണ്, അസ്വസ്ഥനാകുകയാണ്. ഈ നിലയിലിരിക്കുന്ന ആരൊക്കെയോ ഇത് കണ്ടോണ്ടിരിക്കുന്നു. ജീവരക്ഷയ്ക്കായി ഏരിയ ഓടിപ്പോകാൻ തീരുമാനിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുകയാണ്. മതി മതി ഇതുപോലെ പറയുന്നവർ, ഭയം മുന്നിൽ ഫേസ് ചെയ്യാൻ വയ്യാത്ത ഭയം, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ യേശു വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ തളർന്നാലും നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേരാണ് യേശു കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യം എന്നെഴുതി വച്ചിരിക്കുന്ന ഒരു വേടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുന്നു, എല്ലാം സാധ്യം. അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തീർക്കുന്ന കർത്താവ്, കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകല് ഒരു ഭയം നിങ്ങൾ പിന്തുടരുന്നു, നാളെ ഈ നേരത്തെന്നുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര വലിയ സബ്ജക്റ്റാണെങ്കിലും കർത്താവ് അത് എടുത്തുകളയും. നിങ്ങളെ ഭാരമുണ്ടാക്കുന്ന, ഭയപ്പെടുത്തുന്ന, ജീവിക്കണ്ട എന്ന് ചിന്തിപ്പിക്കുന്ന ഒക്കെയുള്ള വാക്കുണ്ടല്ലോ, എല്ലാം ഒപ്പിക്കളയാൻ പോവാ. ഞങ്ങളുടെ കർത്താവേ, ഈ ഒരു സാഹചര്യത്തിലൂടെ മതി എന്ന് പറഞ്ഞു നാളെ ഈ നേരത്ത് നിന്നെ തകർത്ത് കളയുമെന്നുള്ള ചില വാക്കുകൾ കേട്ട് നാളെ ജപ്തി നോട്ടീസ്, നാളെ എന്തോ ഭാരമേറിയ കാര്യങ്ങൾ വരുന്നു, കർത്താവ് ഈ ജനത്തെ വിടുവിക്കണമേ. ഈ വചനം അവരുടെ ജീവിതത്തിൽ ശുഭഭാവി ഉണ്ടാക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടണം, മിറക്കിൾ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. ഇന്നത്തെ ഈ വചനം നാളെ ഈ നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഭീഷണിയുടെ വാക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനകത്ത് ദൈവം നിങ്ങൾക്ക് ഉത്തരം തരാൻ പോകുന്നു. നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെടാൻ പോകുന്നു, ഇല്ല, ഉറപ്പായി പറയുന്നു നഷ്ടപ്പെടത്തില്ല, വീട് നഷ്ടപ്പെടത്തില്ല. അതിനൊരു ക്രമീകരണം ഉണ്ടാകാൻ പോകും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഐ ലവ് യു. നിങ്ങൾ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഒരു വ്യക്തി ഇത് മുഖാന്തരം വിടിവിക്കപ്പെട്ടാൽ അതിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കാണ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 4 മണി മുതൽ 6 മണി വരെ മെലേക് പ്രയർ ടവറിൽ പ്രയർ നടക്കുന്നു. ആ പ്രയർ ലീഡർഷിപ്പ് വഹിക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കാം. അതിനകത്ത് ബൈബിൾ റീഡിംഗ് ഉണ്ട് ഒരു ചാപ്റ്റർ. പ്രയർ റിക്വസ്റ്റുകൾ ഞങ്ങളെല്ലാം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രധാനമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഫാമിലിക്ക് ജനറേഷന് വേണ്ടി ഒരു പ്രത്യേക ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്. എല്ലാ തിങ്കളാഴ്ചയും വേൾഡിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രയർ രാവിലെ 10 മുതൽ 12 വരെ നടക്കുന്നു. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 12 വരെ പ്രയർ ടവറിൽ വരുന്ന സബ്ജക്റ്റുകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഹട്ടുകളിൽ ഇരുന്ന ജനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെളിയിൽ നിന്നും ധാരാളം ജനം വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5 മുതൽ 6 വരെ നമ്മുടെ സൂം മീറ്റിംഗ് നടക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ പങ്കാളിയാകുക. നിങ്ങൾ ഈ മെലേക് പ്രയർ ടവർ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വന്നിരുന്ന് ഉപസിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഇനി താമസിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്ഥലത്ത് യഹോവയുടെ ഒരു പ്രവൃത്തി നിശ്ചയമായിട്ടും കാണുവാൻ നിങ്ങൾക്ക് കഴിയും. മറ്റുള്ളവരോട് ഈ വിഷയങ്ങൾ അറിയിക്കൂ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. Thank you.